ഇന്നത്തെ ചിന്താ വിഷയം വീണു പോകാതിരിക്കാം. അന്ന് വീണ എന്നെ നമസ്കരിച്ചാൽ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും നിനക്ക് തരാം എന്ന് സാത്താൻ യേശുവിനോട് പറഞ്ഞു. എന്നാൽ കർത്താവ് ആ പ്രലോഭനത്തിൽ വീണുപോയില്ല. ഈ ദൈവീക ഭാവം ജീവിതകാലം മുഴുവൻ യേശുവിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യേശു തനിച്ച് ഒരു മലയിലേക്ക് വാങ്ങിപ്പോയത്. അതെ, ദൈവവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ വലിയൊരു പദവിയോ ധാരാളം സമ്പത്തോ പ്രശസ്തിയോ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത്തരം പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി അകലുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ആകയാൽ സ്നേഹിത, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ എന്ന വചനാനുസരണം നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഉത്തമം. ഇല്ലെങ്കിൽ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്ന കള്ളന്മാരുടെ ഗണത്തിൽ നമ്മളും അകപ്പെടും. എന്തെന്നാൽ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. 1 യോഹന്നാൻ 2:4 എന്നല്ലേ വചനം പറയുന്നത്.